ഇവൾ നാലു മാസം വീണ്ടും പ്രഗ്നന്റ് ആണ് നാലാമത്തെ കുട്ടി ഇവർ പോയി നോക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ കഴുത്ത് ഇങ്ങനെ അർത്തിട്ട് കഴുത്തില് തുണി ചിറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈ കുട്ടിയുടെ തലയിൽ ഒരു തല തലയണൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ബാത്റൂമിൽ കിട്ടോ ബാത്റൂമിൽ തലേണൊക്കെ വെച്ചുകൊടുത്തിട്ട് ഏർ കഴുത്തില് തുണിയൊക്കെ ചിറ്റിയിട്ടാണ് ആ കുട്ടീനെ കടത്തിരിക്കുന്നത് ഇത് ഒരു സാധാരണയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ സാധാരണ ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഒരാൾ ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുക ആറ് വയസ്സായ കുട്ടീനെ സ്വന്തം ഉമ്മ കഴുത്തർത്ത് കൊന്നു എന്നുള്ള ന്യൂസ് ഇന്ന് നമ്മുടെ കേരളത്തിനെ നെട്ടിച്ചുകൊണ്ട് രാവിലെ തന്നെ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങളെല്ലാവരും കേട്ട പോലെ അല്ല ഞാൻ കേട്ടത് കാരണം ഈ കഴുത്ത കൊന്ന ഉമ്മ എന്ന് പറയുന്ന ആ പെണ്ണ് എൻ്റെ കൂടെ എൻ്റെ ഞങ്ങൾ പഠിച്ച ഒന്നിച്ച് പഠിച്ച കോളേജിലായിരുന്നു പാലക്കാട് ഞങ്ങൾ രണ്ടുപേരും പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടുന്ന് ആലത്തൂർ വരെയും കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അവൾ എൻ്റെ വീട്ടിലേക്ക് വരും എന്നിട്ട് ഞാനും അവളും അങ്ങനെ ഒന്നിച്ചങ്ങനെ പോവും എന്നേക്കാളും ഒരു വർഷം ജൂനിയർ ആയിരുന്നു കേട്ടോ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് അവൾ ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞാൻ അമ്മ രാവിലെ വിളിച്ച് പറയുകയാണ് ചെയ്തത് ഫോൺ ചെയ്തിട്ട് നീ എന്താ ചെയ്യുന്നു ബേജാറാവേണ്ട ഞാനൊരു കാര്യം എനിക്ക് പറയണം എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുമായിരുന്നു അപ്പോൾ അപ്പം തന്നെ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും അപകടം മാർക്കിങ്ങിൽ സംഭവിച്ചോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് കേട്ടായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഷഹീദല്ലേ ആ അവൾ അവളുടെ കുട്ടീനെ കഴുത്തെടുത്ത് കൊന്നു ഇത് കേട്ട ആ ഒരു നിമിഷം എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ന്യൂസ് ചാനലുകളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ എല്ലാവരും ഓരോ ടൈപ്പിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് അധികം ആൾക്കാർക്കും അറിയുമില്ല അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു കിലോമീറ്റർ അടുത്താണ് അവർ താമസിക്കുന്ന വീട് നേരത്തെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീടിൻ്റെ തൊട്ട വീടായിരുന്നു തൊട്ട വീട് വെച്ചാൽ ഓപ്പോസിറ്റ് വീടായിരുന്നു അവളുടെ കല്യാണം കഴിച്ചി കൊണ്ടുവന്ന വീടും അപ്പോൾ കൂടുതൽ എന്താ പറയുക എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അങ്ങനെ കാണുക അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുന്ന ആളല്ല ഇക്കട വീട്ടീന്ന് ഒരു ഓപ്പോസിറ്റ് വീട് തന്നെയാണ് അപ്പോൾ ഒരു ഒരു ദിവസം പള്ളിയിലൊക്കെ വെച്ച് കണ്ട സമയത്ത് നീ അവിടെ തന്നെയാണ് താമസിക്കുന്നത് നിന്നെ കാണുന്നൊന്നും ഇല്ലാലോ എന്ന് പറഞ്ഞാൽ അവൾ കൂടുതൽ നന്നായിട്ട് സംസാരിക്കുന്ന ഓവർ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം മോൾക്ക് റൈനക്കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നപ്പോഴാണ് ആദ്യമായിട്ട് ആ വീട്ടിൽ വെച്ച് അവളിനെ കാണുന്നത് അപ്പോൾ എന്നെ വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോൾ സംസാര രീതിയിൽ തന്നെ എന്തോ ഒരു അപാകത എനിക്ക് തോന്നിയിരുന്നു അതായത് ഒരു പതിനാല് കൊല്ല പതി മൂന്ന് കൊല്ലം സുഖമല്ലേ അങ്ങനെയെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ കാണലൊന്നുമില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ അധികം നമ്മളോടൊന്നും സംസാരിക്കില്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ രീതിയിൽ പറഞ്ഞു പിന്നെ അതിന് ശേഷം കേൾക്കുന്ന ന്യൂസ് ഇതാണ് അപ്പം അവിടെ പോയി അന്വേഷിച്ച സമയത്ത് എവിടെ എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി പറയുമ്പോൾ ഈ കുട്ടികളെ തല്ലില്ല എന്ത് തന്നെ വികൃതി കാണിച്ചാലും ഈ മക്കളെ തല്ലില്ല മോനു മോനും എന്നേ വിളിക്കുകയുള്ളൂ അത്രയും ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് അവിടെ ഉള്ളവർക്ക് പോലും ആകെ ഒരു ആശ്വ ആശ്ചര്യം ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ആണ് അവിടെ അവിടുത്തെ നാട്ടുകാർ മൊത്തം ഇപ്പം ഉള്ളത് വേറെ പറയത്തക്ക വേറെ ഒരു അവർക്ക് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടിങ്ങനെ ഇപ്പം നാലുമണിക്ക് അതായത് രാത്രി പന്ത്രണ്ടര ആയി ആ സമയത്ത് ഭർത്താവ് അവളുടെ ഭർത്താവ് വീട്ടിലേക്ക് വരാനെന്നാണ് പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള മൂന്ന് കുട്ടികളാണ് മൂന്ന് കുട്ടികളിൽ മൂന്ന് കുട്ടികളും ഇവളുടെ കൂടെയാണ് കടന്നു നിന്നത് ഹസ്ബൻഡ് വന്ന സമയത്ത് രണ്ട് കുട്ടികൾ അപ്പുറത്തെ മുറിയിലോ അല്ലെങ്കിൽ മാറ്റി ഹസ്ബൻ്റി കൂടെ മാറ്റിക്കിടത്തി എന്നാണ് പറഞ്ഞത് കുട്ടികൾ പറഞ്ഞാണ് അതിനുശേഷം പുലർച്ചയ്ക്കാണ് ഈ സംഭവം ഈ ഒരു കുട്ടീനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇത് ഈ സംഭവം പോലീസ് അറിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു പറഞ്ഞതും ഇവളാണ് ഷഹീദയാണ് വിളിച്ചു പറഞ്ഞത് ഭർത്താവ് അതുവരെയും അറിഞ്ഞിട്ടില്ല പോലീസ് വീട്ടിലേക്ക് വരുന്നവരെയും ഭർത്താവിന് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല പോലീസ് വന്നതിന് ശേഷമാണ് ഭർത്താവിന് ഇത് അറിഞ്ഞത് ഇവർ പോയി നോക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ കഴുത്ത് ഇങ്ങനെ അർത്തിട്ട് കഴുത്തിൽ തുണി ചിറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈ കുട്ടിയുടെ തലയിൽ ഒരു തല തലേണൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ബാത്റൂമിൽ കിട്ടോ ബാത്റൂമിൽ തലേണൊക്കെ വെച്ചുകൊടുത്തിട്ട് കഴുത്തിൽ തുണിയൊക്കെ ചിറ്റിയിട്ടാണ് ആ കുട്ടീനെ കടത്തിരിക്കുന്നത് ഇത് വിവരം വിളിച്ച് പറഞ്ഞതും പോലീസിൽ വിളിച്ച് പറഞ്ഞതും ഈ കുട്ടി തന്നെയാണ് പോലീസ് വന്നപ്പോഴാണ് ഭർത്താവിന് പോലും അറിയുന്നത് ആങ്ങളെ വന്ന് തലയിറങ്ങി വീണു കണ്ടിട്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആ കുട്ടി കാലിട്ട് വേദനിക്കുമല്ലോ അല്ലേ അപ്പോൾ കാലിട്ടങ്ങനെ അടിച്ച് കരണീൻ്റെ അടയാളങ്ങളൊക്കെ ഫോറൻസിക് വന്ന് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പതിനൊന്ന് മണിവരെയും ബോഡി വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല വീട്ടിൽ തന്നെയാണ് ഫോറൻസിക് ഒക്കെ വന്നിട്ട് അവിടെ ചെക്ക് ചെയ്യുമായിരുന്നു വീട്ടിൽ തന്നെയാണ് ആംബുലൻസ് ഒക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവൾ നാലു മാസം വീണ്ടും പ്രഗ്നൻ്റ് ആണ് നാലാമത്തെ കുട്ടി അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും നിങ്ങളുടെ വീടല്ലോ ആർക്കെങ്കിലും അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഒരു സാധാരണയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലെ സാധാരണ ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഒരാൾ ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുക ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുക അല്ല അല്ലാതെ ഇപ്പൊ നാട്ടുകാരറിയും അല്ലെങ്കിൽ വീട്ടുകാരറിയും നാണക്കേടാണ് എന്ന് വിചാരിച്ചിരിക്കരുത് എന്തും അധികം ആയാല് ഇപ്പൊ പറയണു കേട്ടിട്ടില്ലേ അമൃതം അധികം ആയാലും വിഷമാണ് അതുപോലെ തന്നെയാണ് എന്തും അധികം ആയാലും വിഷമാണ് ഇപ്പോൾ അത് എനിക്കിപ്പോൾ ഓപ്പണായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് സ്നേഹമാണെങ്കിലും ശരി ഇപ്പോൾ കുറേ കേട്ടിട്ടില്ലേ ചിലർക്ക് ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് തന്നെ സംശയ രോഗമാണ് അങ്ങനെ പറയണൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ എന്തും അധികം ആയാലും ദീനാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അധികം ആയാലും അത് വിഷമാണ് അധികം എല്ലാം ഒരു പരിധിക്ക് ഒരു ലെവലിൽ നിർത്തിക്കണം കൂടുതലാക്കാനും വിടരുത് ആർക്കെങ്കിലും അബ്നോർമൽ ആയിട്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതായിട്ടോ തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവരെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവുക അപ്പൊ ഈയൊരു വിഷയത്തിലും പല കാര്യങ്ങളും അധികമായതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് മാനസികമായിട്ട് സമം നില തെറ്റി അതായത് പുറമേ കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല പക്ഷെ അവർക്ക് എന്തിനോടെങ്കിലും ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഏഹ് ആസക്തി ഒക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ആയിപ്പോകുന്നതാണ് അപ്പൊ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ കുട്ടി വേദനിക്കുമ്പോഴും ഏർ വിളിച്ചിട്ടുണ്ടാവും ഉമ്മാന്നെ ആയിരിക്കും അല്ലേ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക് എങ്ങനെ ഈ ഒരു വിഷയം പറയണം എന്നുള്ളത് അറിയില്ല എന്നാലും ഏർ ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാല് എന്തൊരു കാര്യവും ആവാൻ വിടാതിരിക്കുക മെന്റലി ആർക്കെങ്കിലും ഡിപ്രഷനോ സ്ട്രെസ്സോ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നിങ്ങളത് നിങ്ങളുടെ നോർമൽ ലൈഫിനെ ബാധിക്കുന്ന പോലെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുള്ളവർക്ക് തോന്നുകയാണെങ്കിലും ചുറ്റുള്ളവരെങ്കിലും എത്രയും പെട്ടെന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക ചികിത്സിക്കുക ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സൈലൻ്റ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്ഥിരം കാണുന്ന ഒരാൾ ഒരുപാട് സംസാരിക്കും പിന്നെ പിറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ അധികം സംസാരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നില്ല എന്തോ ഒരു വ്യത്യാസം തോന്നില്ല ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പെരുന്നാളിനൊക്കെ പള്ളിയിൽ വെച്ച് നമസ്കാരത്തിനൊക്കെ കാണുന്ന സമയത്ത് ഇവളാദ്യത്തെ പോലെ അല്ലാലോ എന്നിട്ട് ഞാനും ഉമ്മ ഇങ്ങനെ സംസാരിക്കും ഈ കുട്ടിക്ക് എന്ത് പറ്റിയില്ലേ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും എന്നുവെച്ചാൽ പ്രത്യേകിച്ച് എനിക്ക് കോളേജിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ബസ് കയറാനൊക്കെ പോകുന്ന സമയത്ത് വെറുതെ സംസാരിക്കും അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നിയിട്ട് ഞാൻ ചീത്ത പറയാനുള്ളത് ഇനി ഇങ്ങനെ ഒരുപാട് സംസാരിക്കാം അത് കുറച്ച് സൈലൻ്റ് ആയിരിക്കും എനിക്ക് തലവായിരിക്കും എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പം ഞങ്ങൾക്ക് തോന്നി ഈ കുട്ടി എന്ത് പെട്ടെന്ന് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒരു മാറ്റം ആർക്കെങ്കിലും കാണുവാണെങ്കിൽ കൂടെ ഉള്ളവര് നിരീക്ഷിക്കുക വീക്ഷിക്കുക ഇങ്ങനെ ഇങ്ങനത്തെ പല അപകടങ്ങളും നടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് പറയുന്നത് കേട്ടോ അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചത് ആരെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയണം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് വരുന്ന ഈ മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി അതിനു വേണ്ട പ്രതിവിധികൾ കണ്ടെത്തുക അതാണ് ഇപ്പം മെയിനായിട്ട് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഈ നിരൂപണങ്ങൾ നടത്തെല്ലാം വേണ്ടത് അതിനു എന്താ ചെയ്യാൻ പറ്റുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കാനും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ